ശബരിമലയിൽ ആചാരം സംരക്ഷിക്കാൻ സെക്രട്ടേറിയറ്റ് നടയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചതിന് പിന്നാലെ ബി ജെ പിയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടു സമരപന്തലിലേക്ക് തിരിഞ്ഞുപോലും നോക്കാതിരുന്ന പി കെ കൃഷ്ണദാസ് സമരം ഇന്ന് തീരുമെന്ന് അറിഞ്ഞ് ഇന്നലെ സമരം ഏറ്റെടുത്ത നടപടിക്കെതിരെ ഇന്നലെ തന്നെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു സമരം നയിച്ചു വന്നിരുന്ന വി സമരം തുടരാൻ സന്നദ്ധത അറിയിച്ചിട്ടും അവരെ നിർബന്ധിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി കൃഷ്ണദാസ് പക്ഷം സമരം പിടിച്ചു വാങ്ങുകയായിരുന്നു അവസാന ദിവസം രമയ്ക്ക് കിട്ടേണ്ട മൈലേജ് കൃഷ്ണദാസ് അടിച്ചെടുത്തെന്നാണ് ഇവരുടെ ആരോപണം സമരം പരാജയമായിരുന്നുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള തന്നെ പരോക്ഷമായി സമ്മതിച്ചത് മറ്റൊരു വിവാദത്തിന് ഇടയാക്കുകയാണ് ഗ്രൂപ്പ് പോലെ വീണ്ടും ബി ഗ്രസിച്ചിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കലെ സമരത്തിലേക്ക് സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ ആരും തിരിഞ്ഞു നോക്കിയതേയില്ല സമരം അവസാനിപ്പിക്കുന്നതിന്റെ തലേന്ന് സമരം ഏറ്റെടുത്ത കൃഷ്ണദാസിനെതിരെ മുരളീധര വിഭാഗം ദേശീയ നേതൃത്വത്തിന് പരാതി കൊടുക്കാനുള്ള ഒരുക്കത്തിലുമാണ് അതിനിടയിൽ ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ പാർട്ടിക്ക് തുടരെ ക്ഷീണമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ പ്രവർത്തകരും നേതാക്കളും അസംതൃപ്തരാണ് ഇന്ന് ആശുപത്രി വിട്ട് ദേശീയ പ്രസിഡന്റ് അമിത്ഷായെ ഷായെ ഇത് അറിയിക്കാനുള്ള നീക്കത്തിലാണ് മറുപക്ഷം ആർ എസ് എസ് പച്ചക്കൊടി കാണിച്ചതോടെ കെ സുരേന്ദ്രൻ പ്രസിഡന്റാകാനുള്ള സാധ്യത ഏറുകയാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയില്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം സുരേന്ദ്രൻ ഏറ്റെടുക്കുമെന്നാണ് അറിയുന്നത് നിലവിലെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയെ കുമ്മനം രാജശേഖരന് പിന്നാലെ ഗവർണർ ആക്കിയേക്കും ഇപ്പോൾ മിസോറാം ഗവർണറായ കുമ്മനത്തിന് തിരികെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കാനും അമിത്ഷാ ദേശീയ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു കുമ്മനം മിസോറാം വിടുന്ന മുറയ്ക്ക് ശ്രീധരൻപിള്ളയെ അവിടെ തന്നെ ഗവർണർ ആക്കാനാണ് തീരുമാനം എന്നാൽ സംസ്ഥാനം വിടാൻ താല്പര്യം ഇല്ല എന്നാണ് ശ്രീധരൻപിള്ള പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് കറകളഞ്ഞ രാഷ്ട്രീയക്കാരനാണെങ്കിലും സംസ്ഥാന പ്രസിഡന്റായിരുന്ന പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരുന്നതിലാണ് കുമ്മനത്തിന് മാറ്റാൻ കാരണം സംസ്ഥാന നേതൃത്വത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ കെട്ടിയിറക്കിയതിനാൽ ഒരു വിഭാഗം കുമ്മനവുമായി സഹകരിച്ചിരുന്നില്ല അതേ അവസ്ഥ തന്നെയാണ് പി എസ് ശ്രീധരൻപിള്ളയും നേരിടുന്നത് വി മുരളീധര വിഭാഗം ഇടഞ്ഞാണ് നിൽക്കുന്നത് മാത്രവുമല്ല ശബരിമല പ്രശ്നത്തിൽ അമിത്ഷായുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഉയരാൻ ശ്രീധരൻപിള്ളക്ക് ആയിരുന്നില്ല എന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം ശേഷം സംസ്ഥാനത്ത് എത്തുന്ന അമിത്ഷാ നിർണായക തീരുമാനം എടുക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത